എൽദോസ് കുന്നപ്പള്ളിനെ കുറിച്ച് വിവരമില്ലാതായിട്ട് ഇത് മൂന്ന് ദിവസം പിന്നിടുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളി ഈ മാസം 20-നുള്ളിൽ വിശദീകരണം നൽകണം എന്ന അന്ത്യശാസനം കോൺഗ്രസ് നൽകിയിരിക്കുന്നു. സംരക്ഷിക്കുകയില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ സി പി എമ്മിൻ്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജി ഇതുവരെ സി പി എം ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആവശ്യപ്പെടാതെ ഭാവിയിൽ ഒരു ധാർമ്മികതയുടെ ഭാഗമായി കോൺഗ്രസ്സിന് തന്നെ ആ രാജി ആവശ്യപ്പെടേണ്ടി വരും എന്നാണ് സി പി എം കണക്കാക്കുന്നത്. എന്തായാലും ഇത്ര തന്ത്രപരമായ ഒരു നിലപാട് സി പി എം അക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതാണ് എൽദോസ് കുന്നപ്പള്ളിനെ സംബന്ധിച്ച ഇന്ന് ആ വാർത്ത സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്, കെ പി സി സി പ്രസിഡന്റിന്, പ്രതിപക്ഷ നേതാവിന് ആർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ഒക്കെ അന്വേഷിച്ചിട്ടും ആർക്കും വിവരമില്ല. ആ ചില പ്രതികരണങ്ങൾ കേട്ട ശേഷം മടങ്ങിയെത്താം. എല്ലാ എപ്പോൾ വരുമെന്നറിയില്ല. തിങ്കളാഴ്ച കണ്ടിരുന്നു. കെട്ടിച്ചമച്ചതാണെങ്കിൽ സ്വഭാവ ഇരിക്കുമ്പ് എം എൽ എയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുള്ള നല്ല സമയ രീതിയായിരുന്നു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. എം എൽ എ കണ്ടില്ലാത്തൊരു വിഷയമാണ്. സാധാരണ പോലെ തന്നെ ആൾക്കാർ വരുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. രണ്ടു ദിവസമായിട്ട് ഇത്തിരി ആൾക്കാർ കുറവാണ്. അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ ഒളിവിലാണ് എൽദോസ് കുന്നപ്പള്ളിയിൽ. ഒളിവിലാണെങ്കിലും സാക്ഷിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് കുറവൊന്നുമില്ല. സാക്ഷിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയ സന്ദേശങ്ങൾ ഇന്ന് പുറത്തുവന്നു. ആരോപണം ഉന്നയിച്ച അധ്യാപികയെ കാണാതായപ്പോൾ അക്കാര്യം പോലീസിൽ അറിയിച്ച സാക്ഷിയെയാണ് എൽദോസ് കുന്നപ്പള്ളിയിൽ ഒളിവിലിരുന്ന് വാട്സാപ്പ് സന്ദേശം അയച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ചതിച്ച നീയും കുടുംബവും അനുഭവിക്കും, ഇതിന് കർത്താവ് മറുപടി നൽകും, താൻ അതിജീവിക്കുമെന്നും ഒക്കെയാണ് എം എൽ എ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലാണ്. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ എന്തു പറയുന്നു അല്ലെങ്കിൽ എന്തു പറഞ്ഞു എന്നുള്ളത് ഇന്ന് വ്യക്തമായ ഒരു സന്ദേശമാണ് എൽദോസ് കുന്നപ്പള്ളിക്കുള്ളത്. അത് കേട്ടു നോക്കാം. നിയമത്തിലൊരു ഡിക്റ്റമുണ്ട്, വേറെവർ സോ ഹൈ ലോ ഇസ് അബവ് യു. നിയമം നിങ്ങളെത്ര ഉയരങ്ങളിലാണെങ്കിലും നിങ്ങളെക്കാൾ മുകളിലാണ് നിയമം. ഇവിടെ ആ നിയമം അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. എല്ലാവരും തുല്യരാണ് നിയമത്തിന് മുന്നിൽ. പോലീസിന് പോലീസിൻ്റെ മാർഗം സ്വാഭാവികം സ്വീകരിക്കാം. സാധാരണ നിലയിൽ വളരെ സുപ്രീം കോടതിൻ്റെ ഡയറക്ഷൻ പറയുന്നുണ്ട്, ഏതെങ്കിലും നിയമസഭാ സാമാന്യത്തിന് ആക്ഷൻ എടുക്കാൻ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സാധാരണ നിലയിൽ ഞങ്ങളുടെ ആവശ്യം അനുമതി ആവശ്യമില്ല. ഞങ്ങൾ അറിയിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇല്ല, നമ്മൾ പാലിക്കേണ്ട ചില പ്രിൻസിപ്പൾ ഉണ്ടല്ലോ. നിയമ ജനപ്രതിനിധികൾ പാലിക്കേണ്ട ചില പ്രിൻസിപ്പൾ ഉണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പൾ പാലിച്ചില്ലെങ്കിൽ നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോകും. അതിനൊന്നും ഞങ്ങൾക്ക് തടസ്സമുള്ളതല്ല. നിയമസഭാംഗം കൂടിയായ എൽദോസ് കുന്നപ്പള്ളിൻ്റെ കാര്യത്തിൽ നിയമസഭാ സ്പീക്കർ നൽകിയ പ്രതികരണമാണ് കേട്ടത്. അപ്പോൾ ഇനി കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിക്കുകയില്ല എന്ന് ആവർത്തിക്കുന്നു. ഈ വിശദീകരണം നീണ്ടുപോയാൽ ഒരുപക്ഷെ നടപടിയിലേക്ക് കടക്കും എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ കേൾക്കാം. കെ പി സി സിക്ക് ഒരു ഇതുപോലുള്ള ഒരു ഒരാളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കെ പി സി സിക്ക് ഇല്ല. അങ്ങനെയൊന്നും കെ പി സി സി തരംതാഴുന്ന ഒരു സ്ഥിതിയുമല്ല. അതുകൊണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല, പോവുകയില്ല. അതൊക്കെ സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ്. അദ്ദേഹം ഒളിവിൽ പോകേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു വിശദീകരണം തേടുക എന്നുള്ളത് സ്വാഭാവിക നീതിയുടെ ഒരു പ്രശ്നമാണ്. ഇത്തരം ഘട്ടങ്ങൾ പാർട്ടി ചെയ്യുമ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് കെ പി സി സിക്ക് വിശദീകരണം കൊടുക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എക്ക് ബലാത്സംഗ കേസിൽപ്പെട്ട് എത്ര ദിവസം ഇനി ഒളിവിൽ കഴിയാൻ കഴിയും? കോൺഗ്രസ് പാർട്ടിക്ക് ഇത് എത്ര ദിവസം ഇനി വലിച്ചു നീട്ടാൻ കഴിയും? രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമോ എൽദോസ് കുന്നപ്പള്ളി? നിരവധി ചോദ്യങ്ങളുണ്ട്, ഗൗരവമുള്ള പ്രശ്നമാണ്. ജോഷിക്കുര്യൻ നൽകും വിശകലനം. മുങ്ങി നടക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നാണ് നാം നോക്കുന്നത്. നിയമപരമായി നോക്കിയാൽ നാളെയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ കോടതിയിൽ പരിഗണിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ പരാതിക്കാരിയെക്കുറിച്ചും പരാതിക്കാരിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും ആയിരിക്കും നാളെ പ്രധാനമായും പറയാൻ ശ്രമിക്കുക. ഇവർക്കെതിരെ അടക്കമുള്ള കേസുകളെക്കുറിച്ച് നാളെ പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, തൻ്റെ മൊബൈൽ ഫോൺ ഈ പരാതിക്കാരി മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നത് സംബന്ധിച്ച് കുറുപ്പന്തറ പോലീസ് നൽകിയ പരാതിയെക്കുറിച്ചും എൽദോസ് കുന്നപ്പള്ളി ഉന്നയിക്കും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ കോടതി തള്ളിയാലും എൽദോസ് കുന്നപ്പള്ളി രംഗത്ത് വരും എന്ന് കരുതാൻ വയ്യ. കാരണം ഇപ്പോൾ തന്നെ ഒരു ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവിടുത്തെ ഹർജി തള്ളിയാൽ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. ഈ നടൻ വിജയ് ബാബുവിൻ്റെ കേസിൽ വിജയ് ബാബുവിന് അനുകൂലമായ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഉത്തരവ് ഉണ്ടായതിന് സമാനമായി തൻ്റെ ഗ്രൗണ്ട്സ് അതേപടി കോടതിയിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള
കേന്ദ്രങ്ങൾ ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തേത് രാഷ്ട്രീയപരമായി നോക്കിയാൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയ തിരിച്ചടിയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ആവട്ടെ തങ്ങളോട് ഒന്നും ആലോചിക്കുകയോ പറയുകയോ ചെയ്യാതെ ഒളിവിൽ പോയ എൽദോസ് കുന്നപ്പള്ളി തങ്ങളെ ആകെ പ്രതിസന്ധിയിലാക്കി എന്നൊരു തോന്നൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയെ കൈവിട്ട ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പല കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും അത്തരത്തിലൊരു തീരുമാനമോ നയമോ കോൺഗ്രസിന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടിപ്പോയാൽ എൽദോസ് കുന്നപ്പള്ളിയുടെ KPCC അംഗത്വം അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകാൻ സാധ്യതയുണ്ട്.